ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു വ്ളോഗാണല്ലേ. അപ്പം ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി ടാബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചിക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ പിള്ളേരുണ്ടായിരുന്നതുകൊണ്ട് അമ്മയാണ് വീട്ടിൽ പിള്ളേരെ നോക്കിയൊക്കെ ഇരുന്നത്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുമായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ദിവസം വ്ളോഗൊന്നും ഇടാൻ പറ്റാതെ ഇരുന്നത്. അപ്പം ഇപ്പോഴാണ് കേട്ടോ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ ടൈമിൽ ഷൂട്ട് ചെയ്തതാണ്. അവിടെ നിന്ന് വന്ന സമയത്ത് ശ്രീകുട്ടൻ അത്ര അടുപ്പമൊന്നും ഇല്ലെങ്കിലും കുറച്ച് ദിവസം ആയപ്പോഴത്തേനും എൻ്റെ അടുത്ത് ഭയങ്കര കമ്പനി ആയി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എടുത്തുകൊണ്ട് നടത്തലും ഉറക്കലും കളിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ പിന്നെ കമ്പനിയായി. ആദ്യം വന്ന സമയത്ത് കുറച്ച് ജലദോഷം ഉണ്ടായിരുന്നതുകൊണ്ട് അടുക്കാനൊക്കെ ഇച്ചിരി പാടായിരുന്നു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടാ ഈ ക്രിബും ട്രീയും ഒക്കെ എല്ലാം അഴിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രിബ് നമ്മൾ കല്ലും മണ്ണും കട്ടയൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. കുറച്ച് ഓടൊക്കെ വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചേട്ടായി എടുത്ത് മാറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് നാശമായിട്ട് കിടക്കാണ്ടോ. പിള്ളേർ മൂന്നാളുള്ളതുകൊണ്ട് എപ്പോഴും അങ്ങനെ കിടക്കുള്ളൂ. തിണ്ണയിലൊക്കെ ഫുൾ ടൈം സാധനങ്ങൾ ഉണ്ടാവും. അകത്തിരിക്കുന്നൊക്കെ അവരെടുത്തിങ്ങനെ പുറത്തേക്കൊക്കെ ഇടും. അപ്പം നമ്മളങ്ങനെ അധികം വഴക്ക് പറയാറില്ല കേട്ടോ. കുഞ്ഞു പിള്ളേരാകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കൊടുത്തക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തിണ്ണയിലൊക്കെ എപ്പോഴും പാത്രങ്ങളോ പേപ്പർ കടലാസ് അവർ ബുക്ക് സ്കെച്ച് പെന്ന് അങ്ങനെ ഫുള്ള് സാധനങ്ങളായിരിക്കും. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും മൊത്തത്തിലൊന്നും അടിച്ച് വാരുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ വ്ളോഗിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ കല്ലൊക്കെ ആയതുകൊണ്ട് എനിക്കിത് എടുത്ത് മാറ്റാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ചേട്ടായി തന്നെയാണ് ഒരു വലിയ കല്ലൊക്കെ എടുത്ത് മാറ്റുന്നത്. അപ്പം കുഞ്ഞും മാളും ഒക്കെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവർ രാവിലെ ഭയങ്കര കളി മൂടിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങണം. അപ്പോൾ കുറച്ച് നേരം ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തുകൂടെയൊക്കെ നടക്കുമായിരുന്നു. അവൻ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ. നല്ല മിടുക്കനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫോണ് കാണുമ്പോൾ ആൾക്കിങ്ങനെ പാട്ടൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി ഫോൺ ഇങ്ങനെ കാണിച്ചു തരും. ഫോൺ കാണാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ഞാൻ അങ്ങനെ അധികം കൊടുക്കത്തില്ല കേട്ടോ. രാത്രി ഉറങ്ങാൻ നേരത്തൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് പാട്ടൊക്കെ വെച്ച് കൊടുക്കും. അല്ലാതെ അങ്ങനെ അവന് ഫുൾ ടൈം ഒന്നും ഫോൺ കാണിക്കാറൊന്നുമില്ല. അകപ്പാട് അവൻ ഉറങ്ങാതിരുന്ന് കരയാണെങ്കിൽ മാത്രം ചിലപ്പം കുറച്ച് നേരം കൊടുക്കും കേട്ടോ. പിന്നെ ഞാൻ ചിലപ്പോൾ പാട്ടൊക്കെ ഇട്ടിട്ട് എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ തോളത്തിട്ട് നടക്കുകയാണ്. അവൻ പതുക്കെ ഉറങ്ങിക്കോളും. വലിയ വാശിയും വഴക്കമൊന്നുമില്ല കേട്ടോ. ആദ്യം വന്നപ്പോഴുള്ള ആ ഒരു വഴക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നല്ല കമ്പനി ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഫുഡൊക്കെ കൊടുത്താൽ എല്ലാം കഴിക്കും കേട്ടോ. അങ്ങനെ ഫുഡൊന്നും കൊടുത്താൽ കഴിക്കാൻ മടിയേ ഇല്ല. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് പിള്ളേർ ഇവിടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂവാറ്റുപുഴ വരെ പോവുകയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായി. അവൾ എന്നും വിളിച്ച് ഓർപ്പിക്കും. അപ്പോൾ ഉറപ്പായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അവൾ എല്ലാ ദിവസവും എന്നെ മിസ് അയക്കാറുണ്ട്. അപ്പോൾ രാവിലെ ആയിരുന്നു പ്രോഗ്രാം. പക്ഷേ ചേട്ടായിക്ക് പണി ഉണ്ടായിരുന്നുകൊണ്ട് രാവിലെ പോകാൻ പറ്റില്ല. ചേട്ടായിക്ക് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ മൂവാറ്റുപുഴയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വെയിലൊക്കെ കൊണ്ട് വന്നതുകൊണ്ട് നല്ലോണം മടുത്തു കിട്ടു. അപ്പോൾ അവിടെ നിന്ന് ഒരു കടയിൽ കയറി സംഭാരം ഒക്കെ കുടിച്ചിട്ട് ഞങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പം കുഞ്ഞിനൊരു ഡ്രസ്സ് വാങ്ങി കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ഞാനും കുറച്ച് സംഭാരം കുടിച്ചു. ഞാൻ അങ്ങനെ സെപ്പറേറ്റ് വാങ്ങിയില്ല, ചേട്ടയുടെ കയ്യിൽ നിന്ന് കുറച്ചെടുത്ത് കുടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ലോണം വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് മൂവാറ്റുപുഴ എത്തിയപ്പോഴത്തേക്കും നല്ലോണം മടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ടാണ് ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പം അവിടെ പോയിട്ട് കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സ് ചോദിച്ചപ്പോൾ അവർ കുറേ ഡ്രസ്സ്, ഷർട്ട്, പിന്നെ ഇങ്ങനെ മറ്റേ സൈഡിൽ വല്ലിയൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അതിനെന്തോ പറയുന്നത്, അങ്ങനത്തെയൊക്കെ കാണിച്ചു കേട്ടോ. അപ്പം അങ്ങനത്തെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഫൈനലി എടുത്തത് ഒരു ഷർട്ട് തന്നെയാണ്. എന്തെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. ഗേൾസിൻ്റെ ഡ്രസ്സ് എടുക്കുമ്പോൾ കുറേ കളക്ഷൻ തോന്നും, പക്ഷേ ആൺപിള്ളേർക്ക് കാണിക്കുമ്പോൾ അധികം കളക്ഷൻ ഇല്ലാത്ത പോലെ തോന്നും. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിനെന്തോ ഒരു പേര് പറയും, ഞാൻ മറന്നുപോയി. ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഷർട്ട് നോക്കിയപ്പോൾ ഷർട്ട് കുറച്ചുകൂടി നല്ലതാണെന്ന് ചേട്ടായി പറഞ്ഞുകൊണ്ട് പിന്നെ ഷർട്ടിൽ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാ ഈ ഒരു ഷർട്ടാണല്ലോ ലാസ്റ്റ് എനിക്ക് എടുത്തെടുത്ത് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടത്. എനിക്കധികം ഇങ്ങനെ വർക്കൊന്നും ഉള്ളത് അത്ര ഇഷ്ടമല്ല. എല്ലാ സാധനത്തിലും ഞാൻ അങ്ങനെയാണ്. കുറച്ച് മിനിമലായിട്ടുള്ളതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം അതിൽ ആ ഒരു സിമ്പിളായിട്ടുള്ള പ്രിൻ്റ് എനിക്കിഷ്ടമായി. അപ്പം അത് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ബേക്കറിയിൽ കയറിയിട്ട് കുഞ്ഞിന് കഴിക്കാനൊക്കെ ആയിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ടു. അപ്പം മൂവാറ്റുപുഴയിൽ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇരുട്ടുന്നതിന് മുമ്പേ ഞങ്ങൾ പിന്നെ ഇവിടെ എത്തി കേട്ടോ. ഇവിടെ ഞങ്ങൾ എന്ന് വന്നാലും മഴയായിരിക്കും. കറക്റ്റ് ഞങ്ങൾ വന്ന ദിവസം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മൂവാറ്റുപുഴ നമ്മൾ എന്തോ അലർജി ഉണ്ട്. ഞാൻ എന്ന് ടീച്ചറിൻ്റെ വീട്ടിൽ വന്നാലും ഇവിടെ മഴയായിരിക്കും. മഴ നനഞ്ഞാണ് മിക്കവാറും ഞങ്ങൾ ഇവിടെ എത്തുക. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും മഴ നനഞ്ഞ് വിറച്ചിട്ട് വയ്യായിരുന്നു. അതുപോലെ മഴയായിരുന്നു. അപ്പോൾ ആ വന്ന പാടന്നെ ശങ്കരിയും രാധുവും നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വാതിക്കെ വന്നിപ്പോണ്ട് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്.
അപ്പം ഞങ്ങളവിടെ ചെന്നിരുന്നപ്പോൾ തന്നെ അവളത് ആ കേക്കുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ആളൊന്നും അധികം ഉണ്ടായിരുന്നില്ല, ഫാമിലിയിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ പേരൊക്കെ രാവിലെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ ആയിരുന്നു കേട്ടോ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ. അപ്പോൾ അവൾ കേക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡ് വെൽവെറ്റ് ആണ് എൻ്റെ ഫേവറേറ്റ് കേക്കാണ്. അപ്പോൾ കൊച്ചിൻ്റെ അച്ഛൻ്റെ ഇപ്പുറത്തിരുന്ന് വേറൊരു കുഞ്ഞാമിനെ കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശങ്കരി ഇതാ ഇവിടെ ഇരുന്ന് ഭയങ്കര കുർത്തക്കേടുണ്ട്, മണ്ണിലിരുന്ന് ഭയങ്കര കളിയാണ്. അവളുടെ കയ്യിൽ നിന്ന് താഴെ ചാടി താഴെ ഇരുന്ന് മണ്ണിക്കളിയായിരുന്നു ഫുൾ ടൈം. അപ്പോൾ അവൾ ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്തത് ചെളിയാക്കിയതുകൊണ്ട് അവൾ അടുത്ത ഡ്രസ്സ് ഇതാ വന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കയ്യിലിരിക്കാൻ വേണ്ടിയിട്ട് അവളൊരു പാട്ടൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് നേരം ഇങ്ങനെ പാട്ടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും എൻ്റെ കയ്യിലേക്ക് അധികം വന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പതുക്കെ ഫോണൊക്കെ മേടിച്ച് ഫോണും കയ്യിൽ പിടിച്ച് ഓടിരുന്നപ്പോഴാണ് ആശാൻ എൻ്റെ കയ്യിലോട്ട് വന്നത്. അപ്പോൾ വീട്ടിൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് വന്നിട്ട് തിരിച്ച് പോകണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. പക്ഷെ അവൾ വിട്ടില്ല. ഞങ്ങളിപ്പോൾ 3-4 വർഷമായിട്ട് നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. പക്ഷേ അങ്ങനെ എപ്പോഴും കാണാറും വിളിക്കാറൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് ഫാഷൻ ഡിസൈനിങ് പഠിച്ചതാണ്. അപ്പോൾ തൊട്ടിപ്പോൾ വരെ ഇവൾ മാത്രമേ ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളൂ. അവിടെ പഠിച്ച വേറെ ആരുമായിട്ടും അത്രയും കമ്പനിയില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തെ കോലമാണ് കേട്ടോ. രാവിലെ രാവിലെ എഴുന്നേറ്റ് ദേ കാപ്പിയൊക്കെ ഇട്ടായിരുന്നുണ്ട്. അപ്പോൾ ചേട്ടായി പതുക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ചേട്ടായി എഴുന്നേറ്റപ്പം നല്ല ലേറ്റായിരുന്നു. 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഉറക്കം പോയിട്ടു. പിന്നെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാനിവിടെ ശങ്കരീനെ കളിപ്പിച്ചോട്ടേക്ക് ഇരിക്കായിരുന്നു. രാവിലെ ആയപ്പോൾ ആശാൻ നല്ല കമ്പനിയൊക്കെ ആയി. എൻ്റെ കമ്മൽ അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, കമ്മലെ പിടിച്ചിരുന്ന് കളിയായിരുന്നു. അപ്പോൾ രാവിലെ ഉറക്കപ്പിച്ചിലൊക്കെ ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ. ശങ്കരിക്ക് ഇത് വേണോ? ശങ്കരി അത് നോക്കി അതിനകത്ത് എന്തൂല ഇതിന്റെ ഇരട്ടി ഉണ്ടായിരുന്നു. പകുതിയൊക്കെ എതിരെ പോകണം. ശങ്കരി നാഗവല്ലിയ ശങ്കരി ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകണേ ഓരോ കളിപ്പാട്ട് വേണം. എന്നിട്ട് കിട്ടിക്ക് അതന്നെ ആ തിരിക്കുന്ന സാധനം. അപ്പോൾ ചേട്ടായി ഇവിടെ ഇരുന്ന് ശങ്കരീനെ കളിപ്പിക്കുന്നുണ്ട്. ചേട്ടായിക്ക് എടുക്കാറൊന്നും അറിയത്തില്ല. കുഞ്ഞു പിള്ളേരെയൊക്കെ കയ്യിലോട്ട് എടുക്കാൻ പറഞ്ഞ് ഞാൻ പേടിയാന്ന് പറഞ്ഞിട്ട് എടുക്കത്തേയില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ എൻ്റെ കൂട്ടുകാരനെ കാണാൻ പോയപ്പോൾ ഇങ്ങനെയായിരുന്നു, കൊച്ചിൻ്റെ ലാസ്റ്റ് വരെ എടുത്തില്ല. എന്നുവെച്ചാൽ വലിയ പിള്ളേരൊക്കെയാണ് ചേട്ടായി ഇങ്ങനെ ഇരുന്ന് കളിപ്പിക്കൂ കേട്ടോ. അപ്പം വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, കുഞ്ഞുങ്ങളെ അധികം എടുക്കുന്നുമില്ല, പക്ഷേ എല്ലാവരും ഇരുത്തി കളിപ്പിക്കും. അപ്പോൾ ദാ ഇത് അവളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന റോസച്ചെടിയാണ് കേട്ടോ. എന്തൂരം കൊലച്ച് നിൽക്കുന്നതെന്ന് അറിയോ, ഭയങ്കര കാട് പിടിച്ച പോലെയാണ് വളർന്നു നിൽക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നമ്മുടെ ഈ ഒരു വള്ളി റോസ ഇല്ലേ, ആ ഒരു ടൈപ്പാണ്, നല്ലോണം പൊങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് നിറയെ ഇതുപോലെ വാടാമുല്ലിയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ വാടാമുല്ലിയുടെ കുറച്ച് തൈയൊക്കെ ഞാൻ മറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളെനിക്ക് ആ ഒരു റോസയൊക്കെ വെട്ടി തന്നു. റോസ ഇന്നലെ അവർ ഓൾറെഡി അവിടെ തെളിച്ച സമയത്ത് കുറച്ച് വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമ്പ് അവളെനിക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് നോക്കണം പിടിക്കുമെന്ന്. സാധാരണ റോസ വെച്ച് എനിക്ക് പിടിക്കാറേയില്ല. അവൾ കുറേ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ച് തന്നിട്ടുണ്ട്. ഇതിന് പല പല സ്ഥലത്തായിട്ടൊന്നും കൊണ്ട് വെച്ച് നോക്കണം, എവിടെയെങ്കിലും പിടിച്ചാൽ രക്ഷപ്പെട്ടില്ലേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരി പിന്നെ ഭയങ്കര കമ്പനിയായിട്ടോ. ശങ്കരിക്കാണെങ്കിൽ ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം നടക്കുമായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 10-11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയത്. കുറേ നാളും കൂടിയിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത്. അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേറ്റ് വെറുതെ കമ്പനി കൂടി ഇവിടെ നടക്കുമായിരുന്നു. അപ്പോൾ ദാ ഇത് രാധികയുടെ ടോപ്പാണ് കേട്ടോ. അവൾ എന്തോ മുന്നേ വാങ്ങിയതാണ്. അപ്പോൾ അവൾക്ക് പാകമാവാത്തതുകൊണ്ട് അവളെനിക്ക് തന്നാണ്. അവൾ വാങ്ങിയിട്ട് അവൾ യൂസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. വാങ്ങിയപ്പോഴത്തേനും സൈസ് കുറച്ച് ചെറുതായിപ്പോയി. അപ്പോൾ അതവൾ ഞാൻ വന്നപ്പോൾ എനിക്ക് തന്നു. അപ്പോൾ അതിട്ടിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഇട്ട് കഴിഞ്ഞപ്പം മറ്റേ ബട്ടർഫ്ലൈ പോലത്തെ കൈയില്ലേ, അങ്ങനത്തെ കൈയാണ്ട് ലൂസായിട്ട് കിടക്കും, നല്ല കംഫർട്ടബിളുമാണ്. അപ്പോൾ അവൾ കുറച്ച് ചെടിയൊക്കെ തന്നതെല്ലാം ദാ പറിച്ചെടുത്തിട്ടുണ്ട്. കുറേ റോസയുടെ കമ്പും അല്ലാതെ കുറേ ഇലച്ചെടികളാണ്. ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ചെന്നാൽ ഇത് തന്നെയാണല്ലോ പരിപാടി. ഞാൻ ഇവിടെ ചെന്നാൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെടികൾ കിട്ടുമല്ലോ. കടയിൽ പോയാൽ നമ്മൾ കൊണ്ടേ വെക്കുന്നത് അത്രയും നന്നായിട്ട് വളരത്തില്ല, കുറച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് നശിച്ച് പോകും കേട്ടോ. പക്ഷെ നമ്മൾ ആരെങ്കിലും വീട്ടിൽ നിൽക്കുന്നതൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുറേ നാളുണ്ടാവും. പക്ഷെ അങ്ങനെ പൂച്ചേനെ നോക്കി ഭയങ്കര കളിയാണ്ട്. ഇവിടെ ഫ്രണ്ടിൽ കൂടെ എപ്പോഴും പൂച്ച അയിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ പതുക്കെ ഇറങ്ങിയിട്ടും. അപ്പോൾ ശങ്കരി ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അവളും ശങ്കരിയും കൂടെ വഴിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവനങ്ങ് കരച്ചിൽ തുടങ്ങി കേട്ടോ. അവന് ടാറ്റ പോണോന്ന് പറഞ്ഞിട്ട് ഇവിടെ നിറങ്ങിയ സമയത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, ഭയങ്കര ചിരിച്ച് കളിച്ച് ഞങ്ങൾ ബലൂണൊക്കെ ആട്ടിക്കൊണ്ട് അങ്ങ് പോയി. വഴിയിൽ പോയി നിന്നപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ബഹളം. ഇവിടുന്ന് സന്തോഷമൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. അവിടെ ചെന്ന് വണ്ടി ഓണാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വണ്ടിയുടെ ഒച്ചയൊക്കെ കേട്ടപ്പോൾ അവന് വണ്ടിയിൽ കയറണമെന്ന് ഭയങ്കര ഇതായി. പിന്നെ ഒരു വിധത്തിലാണ് അവൾ കൂട്ടിക്കോട്ട് പോയിട്ട് കിടത്തി ഉറക്കിയത്.
ഞങ്ങൾ പോകുന്നോടം വരെ അവൻ കരച്ചിലേ നിർത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബായ് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഇറങ്ങിയിട്ടോ. കാരണം വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് വേറൊരു ഫംഗ്ഷനും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട് തൊട്ടടുത്തുള്ള തൊട്ടടുത്തല്ല തെടപാട് തന്നെയുള്ള ഒരു കുഞ്ഞിൻ്റെ നൂലേട്ടാണ് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ കുഞ്ഞിൻ്റെ നൂലേട്ടാണ്. അപ്പം അതിനും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് അതിന് പോകണം. അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ഉച്ചയ്ക്ക് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. അത് പിന്നെ ഞങ്ങൾ വൈകിട്ടാണ് കേട്ടോ പോകുന്നത്. നൈറ്റ് വരെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ പിള്ളേർക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വീട്ടിൽ വന്നത്. അവൻ വന്നപ്പോഴത്തേക്ക് മാള് വിടുന്നത് ഭയങ്കര പടം വരെയൊക്കെ ആണ് കേട്ടോ. സിദ്ധു എന്തൊക്കെയോ കുരുത്തക്കേടൊക്കെ കാണിച്ചുകൊണ്ട് നടപ്പുണ്ട്. അവൻ കുറച്ച് സൈലൻ്റാണ്, പക്ഷേ സൈലൻ്റായിട്ടിരുന്നിട്ട് കുരുത്തക്കേട് കാണിക്കും. അവന് എന്താ കുരുത്തക്കേട് കാണിച്ചു വെച്ചേക്കും നമുക്ക് മനസ്സിലാവത്തേയില്ല. അപ്പം വന്നപ്പോഴത്തേക്കും ചേട്ടായിനെ പാവയുടെ കണ്ണാടിയൊക്കെ വെച്ചത് കാണിച്ചു കൊടുക്കുക കേട്ടോ. ഭയങ്കര രസമാണ് അവൻ്റെ ചിരിയൊക്കെ കാണാൻ. ചില സമയത്തുള്ള വർത്തമാനമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. മാള് കൂടിയിരുന്ന പിന്നെ ഭയങ്കര വരയായിരുന്നു. എടാ നിൽക്ക്, എടാ നിൽക്ക്, എങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനെ മീശ വരിക്ക്, ഇങ്ങനെ മീശ വരിക്ക്. മീശ ഇഷ്ടപ്പെട്ടാ, ഇഷ്ടപ്പെട്ടോ? എന്ത് വരച്ചോണ്ടോ? സ്കൂളിൽ പോകുമ്പോ നമുക്ക് മീശ വരച്ചിട്ട് പോവാ കേട്ടോ. സ്കൂളിൽ പോകുമ്പോ മീശ വരയ്ക്കണം. മീശ വരച്ച എല്ലാരും പോയി വിറപ്പിക്കണം. ടീച്ചർ വഴക്കുറയോ? പിന്നെന്താ ഇവിടെ വരച്ചത്? അപ്പോൾ അവൻ മാർക്ക് വെച്ചിട്ട് കുറച്ചേ വരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി ഫുള്ള് വരച്ചു കൊടുത്തത് ഞാനാണ്. നല്ല രസമുണ്ടായിരുന്നു വരച്ച് കഴിഞ്ഞപ്പോൾ. അപ്പം ആള് ഇവിടെ ഒരു കമ്പിത്തിരി ക്രിസ്മസിന് വാങ്ങി നിർത്ത് കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ കുഞ്ഞു ഉറങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൻ പതുക്കെ എഴുന്നേറ്റ് വന്നു. അപ്പം പഴം ഇതുപോലെ നെയ്ക്കകത്തിട്ട് കുറച്ച് വരട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൻ കഴിക്കുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നപ്പം അവനും വേണമെന്ന് പറഞ്ഞ് മടിക്കേറി ഇരുന്നതാണ് കേട്ടോ. എന്ത് കഴിക്കാൻ കൊടുത്താലും കഴിക്കും. പിന്നെ നമുക്കും തരും കേട്ടോ, അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് വായി വെച്ചുതരും. നമ്മൾ കഴിച്ചില്ല പിന്നെ അവനത് കഴിക്കത്തില്ല. നമ്മൾ കഴിക്കണം, കഴിക്കുന്ന പോലെ കാണിച്ചാലൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ ഞാൻ കഴിക്കുന്ന പോലെയൊക്കെ കാണിക്കും കേട്ടോ. അവൻ കഴിക്കുന്ന കണ്ടില്ലെങ്കിൽ അവൻ നമ്മുടെ വായി വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അത് മുഴുവൻ കഴിച്ചിട്ടേ അവൻ അടുത്തടുത്ത് കഴിക്കുള്ളൂ. ഇല്ലെങ്കിൽ അമ്മ അമ്മയെന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളെപ്പോഴും പറയും കൊച്ചിന് ഭയങ്കര സ്നേഹമാണ്, എല്ലാവരെയും തീറ്റിച്ചുകൊണ്ടിരിക്കും. എന്ത് ചോദിച്ചാൽ തരൂ കേട്ടോ. നമ്മളിങ്ങനെ താന്ന് പറഞ്ഞ് അവരെ അവരൊക്കെ എത്തി കളിപ്പിച്ചിട്ട് ഞങ്ങൾ പിന്നെ വൈകിട്ട് ഫംഗ്ഷന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ കുഞ്ഞിന് ആകെ 2 മാസം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം നൂലുകെട്ടായതുകൊണ്ട് അവന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞങ്ങളുടെ അവിടെ തിരുനാട് തന്നെ ഒരു കട ഉണ്ടായിരുന്നു. അവിടെ പോയിട്ടാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയത്. ഇതേപോലെ ബോക്സിലായിട്ടുള്ള കുറേ ഉടുപ്പുകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പാണ് എടുത്തത്. ഈ ഒരു പിങ്കിൽ വരവരത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ. അതിൻ്റെ പാൻറ്റും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഡ്രസ്സാണ് ഞങ്ങൾ എടുത്തത്. അപ്പം ഇങ്ങനത്തെ ബോക്സിൽ വന്നത് കുറച്ചുകൂടി നല്ല രസമുണ്ടായിരുന്നു. അല്ലാത്തത് വാങ്ങുന്നതിലും ഇങ്ങനത്തെ ബോക്സിൽ വരുന്നത് കുറച്ച് നല്ല രസമായിട്ടുണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ശങ്കരിയുടെ ഗിഫ്റ്റ് പൊതിയാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഗിഫ്റ്റ് പേപ്പറൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഗിഫ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഗിഫ്റ്റായിട്ട് പൊതിഞ്ഞുകൊണ്ടാണ് അവന് കുഞ്ഞിന് കൊണ്ടുപോയത്. അപ്പം ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, തെടനാട് തന്നെയാണ്. കുറച്ച് ഇപ്പുറത്തോട്ട് ഒരു 1 കിലോമീറ്റർ കാരണം ഞങ്ങളുടെ അവിടെ നിന്ന് വേറൊരു ഭാഗമാണ്. അപ്പോൾ അതാ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടയുടെ വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പാവന്മാർ പലരും പല സമയത്താണ് വന്നത്. അപ്പോൾ വേറെ കുറച്ച് പേര് കുറച്ച് ലേറ്റായിട്ട് വരത്തുള്ളൂ കേട്ടോ. അലനൊക്കെ നേരത്തെ വന്നിട്ടുണ്ടാകും. ഞങ്ങൾ വന്ന ആ ഒരു സമയത്ത് തന്നെയാണ് അലനും വന്നത്. അപ്പോൾ അത് അവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഡെക്കറേഷനൊക്കെ ചെയ്തേക്കുന്ന കുഞ്ഞിൻ്റെ ഫോട്ടോസ്, അപ്പം തൊട്ടുള്ള ഫോട്ടോസ് ഫുള്ളായിട്ട് അടങ്ങനെ ഒരു സംഭവത്തേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അർദ്ദിക്കുന്നതാണ് കേട്ടോ പേരിട്ടേക്കുന്നത്. അപ്പം ഓൾറെഡി ചടങ്ങും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫംഗ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവൾ വന്നു കേട്ടോ. കുഞ്ഞു ഉറങ്ങുമായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. കുറച്ച് നേരം കുഞ്ഞിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ചേട്ടായി പിന്നെ പതിവ് തെറ്റിച്ചില്ല. ചേട്ടായി പിന്നെ അങ്ങനെ പിള്ളേരെ അധികം എടുക്കാറില്ല. ചേട്ടായിക്ക് പ്രത്യേകിച്ച് തീരെ പൊടിക്കുഞ്ഞുങ്ങളെയാണ് ചേട്ടൻ എടുക്കത്തേയില്ല കേട്ടോ, ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ തുടങ്ങി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ആൾക്കാരൊക്കെ ഓരോരുത്തർ വന്ന് കുഞ്ഞിനെ കണ്ടിട്ടൊക്കെ പോയി. അപ്പം ഞാൻ കുറച്ചൊക്കെ കുഞ്ഞിനെ എടുത്തിരുന്ന് താതാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസമാണ് എനിക്ക് ഫോട്ടോസൊക്കെ അവൾ അയച്ചെന്ന്. എനിക്ക് ഫോട്ടോസൊക്കെ ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോസ് കാണാനായിട്ട്. അവ ഈ ഒരു ഫോട്ടോ ഞാൻ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉറക്കിക്കോണ്ടിരുന്ന സമയത്ത് അവൻ എടുത്താണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇമ്മനെന്നെ വിളിക്കാതെ വന്നിരുന്ന് കഴിച്ചു ഗൈസ്.
കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ജിഷ്ണുവിനെ കാണുന്നത്. അവനായിരുന്നു ഇങ്ങോട്ട് പേട്ടയ്ക്ക് ഇറങ്ങാറില്ലാത്തതുകൊണ്ട് അധികം കാണാറില്ലായിരുന്നു. നേരത്തെ പൊൻകുന്നതായിരുന്നല്ലോ. ഇപ്പം ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പേട്ടയിലൊക്കെ വെച്ച് കാണാറുണ്ട്, അല്ലെങ്കിൽ തിരനാടൊക്കെ വെച്ച് മുന്നേ എപ്പോഴും കാണുന്നതായിരുന്നു. അപ്പം നമ്മൾ വീട് മാറിയ സമയത്തൊക്കെ അവൻ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം ഇവനധികം കാണാണ്ടായി. അപ്പം ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് രണ്ട് സ്ഥലമുണ്ട് കേട്ടോ. അപ്പുറത്തായിട്ടും വേറെ ആൾക്കാരൊന്നും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇവിടെ തട്ടുകട പോലെയാണോ മറ്റേ പൊറോട്ടയും ദോശയും അങ്ങനെയൊക്കെ, പിന്നെ ബീഫ് കറിയോ പന്നിക്കറി എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അപ്പുറത്ത് പോയിട്ട് ചിക്കൻ കറി എടുത്തോട്ട് വന്നു. പൊറോട്ട, കുഞ്ഞു പൊറോട്ട, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയാണ് ഞാൻ കഴിച്ചത്. എൻ്റെ ഇപ്പുറത്തായിട്ട് ചേട്ടായി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവനെ കമ്പനി കിട്ടി. കുറേ നാളുകൾക്ക് ശേഷം കണ്ടതുകൊണ്ട് ഞങ്ങളിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങേ സൈഡിലായിരുന്നു കേട്ടോ തട്ടുകട. അപ്പം ദാ അവരവിടെ ലൈവായിട്ടാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പൊറോട്ടയും ദോശയുണ്ട്, പിന്നെ അതിനുള്ള കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ പോയിട്ട് ഞാൻ പിന്നെ ഒരു ഓംലെറ്റൊക്കെ വാങ്ങി കഴിച്ചു. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പിന്നെ പതുക്കെ ഇറങ്ങി കേട്ടോ. അപ്പം ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേനും നമ്മുടെ ഫോട്ടോഗ്രാഫർ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഫോട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല രസമായിരുന്നു. അങ്ങോട്ട് കയറുന്ന ഒരു ഭാഗത്തായിട്ട് കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ നല്ല അടിപൊളി വ്ളോഗൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.